ഹായ് കൂട്ടുകാരെ, എല്ലാവരും എത്തിയോ? ആ അളവുകളെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലേ? അളന്നു നോക്കിയോ? എന്തൊക്കെ അളന്നു? ആ മരത്തിൻ്റെ വണ്ണം അളന്നു നോക്കി. പിന്നെയോ, പാത്രങ്ങളുടെ വലിയ പാത്രമൊക്കെ അളന്നു നോക്കിയോ? ആഹാ, എങ്ങനെയാ അളന്നത്? ടേപ്പ് ഉപയോഗിച്ചാണോ നൂലുപയോഗിച്ചാണോ? നൂലുപയോഗിച്ച്. ഊഹിച്ചെഴുതിയ അളവും നിങ്ങൾ അളന്നു നോക്കിയ അളവും ഒരുപോലെയായിരുന്നോ? ആ കുറേ പേർക്ക് ശരിയായിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ ഊഹിക്കുന്ന അളവും അളന്നു നോക്കുന്ന അളവും കൃത്യമായി കിട്ടും. ഇന്ന് വേറൊരളവിനെ കുറിച്ചാണ് നാം പരിചയപ്പെടുന്നത്. ഇതാ നോക്കൂ, ഈ ബോട്ടിൽ കണ്ടോ കൂട്ടുകാരെ, ഇത് നിറയെ വെള്ളമുണ്ട്. ഈ ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് കൂട്ടുകാർക്ക് പറയാൻ കഴിയുമോ? കഴിയുമോ? ആ എങ്ങനെയായിരിക്കും ഒന്ന് പറഞ്ഞേ, എത്രയുണ്ടാവും? ആ ഇത്രയുണ്ടാവുമെന്നോ? പിന്നെ എങ്ങനെയാ? ആ ഗ്ലാസ് ഉപയോഗിച്ച് അളന്ന് നോക്കാമെന്നോ? ശരി, ഗ്ലാസ് ഉപയോഗിച്ച് അളക്കാം. എന്താ ടീച്ചർ, ഈ ഗ്ലാസ് ഉപയോഗിച്ച് ഇതിലെ വെള്ളം അളക്കാൻ പോവുകയാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് ഗ്ലാസ് വെള്ളമുണ്ട്. എത്ര ഗ്ലാസ് വെള്ളമുണ്ട്? നാല് ഗ്ലാസ് വെള്ളമുണ്ട്. ഈ ബോട്ടിലിൽ നാല് ഗ്ലാസ് വെള്ളം കൊള്ളും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ? എന്താണ്? ചെറിയ ഗ്ലാസ്സിലാണെങ്കിലോ? അതെ, അവിടെ ഒരു സംശയം വന്നല്ലേ. ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ എത്ര ഗ്ലാസ് ഉണ്ടാവും? ഇതാ ഒരു ചെറിയ ഗ്ലാസ്സും ടീച്ചറിൻ്റെ കയ്യിലുണ്ട്. ഇതിൽ നമുക്കൊന്ന് അളന്ന് നോക്കാം. ഈ ഗ്ലാസ്സിൽ എത്ര ഗ്ലാസ് വെള്ളം കൊണ്ടു? ഈ ഗ്ലാസ്സിൽ എത്ര ഗ്ലാസ് വെള്ളമുണ്ടായിരുന്നു? നാല് ഗ്ലാസ് അല്ലേ. ഇനി ഈ ചെറിയ ഗ്ലാസ്സിൽ എത്ര ഗ്ലാസ് വെള്ളമാണ് ഈ ബോട്ടിലിൽ വയ്ക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാ ടീച്ചർ അളക്കാൻ പോവുകയാണേ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. എത്ര ഗ്ലാസ് വെള്ളം? അഞ്ച് ഗ്ലാസ് വെള്ളം. ദാ ഈ വലിയ ഗ്ലാസ്സിൽ നാല് ഗ്ലാസും ഈ ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ അഞ്ച് ഗ്ലാസും വെള്ളം ഈ ബോട്ടിലിൽ നിറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നമുക്ക് കൃത്യമായി ഒരളവ് പറയാൻ കഴിയുന്നുണ്ടോ? ഈ ബോട്ടിലിൽ നിറയ്ക്കാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലേ. ഓരോ പാത്രത്തിൽ നാം ഒഴിക്കുമ്പോഴും പാത്രത്തിൻ്റെ വലിപ്പ വ്യത്യാസമനുസരിച്ച് എണ്ണം കൂടുകയും കുറയുകയും ചെയ്യുന്നു. അതായത്, ആദ്യം ഈ ഗ്ലാസ്സിൽ വെള്ളമെടുത്തപ്പോൾ നാല് പ്രാവശ്യം, ഈ ഗ്ലാസ്സിൽ വെള്ളമെടുത്തപ്പോഴോ അഞ്ച് പ്രാവശ്യം. ഇങ്ങനെയായാൽ അളവുകൾ കൃത്യമാവില്ല അല്ലേ. നമുക്കറിയാം ഗണിത അളവുകൾ വളരെ കൃത്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം, പാൽ,
മണ്ണെണ്ണ വെളിച്ചെണ്ണ ഇവയൊക്കെ അളക്കുന്നതിന് നമുക്കൊരളവ് വേണ്ടേ? തീർച്ചയായും വേണം. ആ അളവിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ അളവിനെ നമുക്ക് മില്ലി ലിറ്റർ എന്ന് പറയാം. എന്ത് പറയാം? മില്ലി ലിറ്റർ. നോട്ട് ബുക്കിൽ ഒന്ന് രേഖപ്പെടുത്തിക്കേ, ദയവിടുണ്ട്. മില്ലി ലിറ്റർ. ഇങ്ങനെയാണ് വെള്ളം, പാൽ, വെളിച്ചെണ്ണ ഇതുപോലുള്ള സാധനങ്ങൾ അളക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന അളവുകൾ. അങ്ങനെയാണെങ്കിൽ മില്ലി ലിറ്റർ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? ആ അറിയണം. ദാ നോക്കൂ, ദാ ഈ അടപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ആ കണ്ടിട്ടുണ്ടല്ലേ. എവിടെ കണ്ടിട്ടുണ്ട്? ഇതുപോലുള്ള മരുന്ന് ബോട്ടിലിനോടൊപ്പം ഇങ്ങനെ അടച്ചു വെച്ചിരിക്കും. എന്തിനാണ് ഈ മരുന്ന് ബോട്ടിൽ രണ്ടടപ്പ്? ഇതിനൊരടപ്പില്ലേ, പിന്നെന്തിനാണ് ഈ അടപ്പും കൂടെ? എന്താ മോനെ? അതെ, അമ്മ ഈ അടപ്പിലൊഴിച്ചാണ് മരുന്ന് നിങ്ങൾക്ക് തരുന്നത്. അതെന്തിനാ ഈ അടപ്പിലൊഴിച്ച് മരുന്ന് തരുന്നത്? ഒരു സ്പൂണിലൊഴിച്ച് തന്നാൽ പോരെ, അല്ലെങ്കിൽ നേരിട്ട് വായിലേക്ക് ഒഴിച്ച് തന്നാൽ പോരെ, പിന്നെന്തിനാ ഈ അടപ്പിൽ തന്നെ മരുന്ന് തരുന്നത്? എന്താണ് അളവ്? ആ അളവുണ്ടല്ലേ. എത്രയാണ്, എത്രയാണ്? ആ അതാ ചിലരൊക്കെ പറയുന്നുണ്ട് 10 ml, 5 ml. അതെ, അത് തന്നെയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഏതാണ്? 5 ml അല്ലെങ്കിൽ 10 ml. ഇതുപോലുള്ള അടപ്പുകൾ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. എല്ലാവരും നോക്കണം കേട്ടോ. ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്, 2.5 ml, 5 ml, 10 ml. കുറച്ചും കൂടി വലിപ്പമുള്ള അടപ്പുകളും ചില മരുന്നുകളുടെ കൂട്ടത്തിൽ കാണാറുണ്ട്. അവയിൽ 15 ml എന്നും എഴുതിയിട്ടുണ്ട്. എം എൽ എന്ന് പറയുന്നത് എന്താണ്? മില്ലി ലിറ്റർ. 15 ml അല്ലെങ്കിൽ 10 ml. അപ്പോൾ ഇതുപോലെ മരുന്ന് കുടിക്കാൻ നാം ഉപയോഗിക്കുന്നത് ചെറിയ അടപ്പുകളാണ്. പാലളക്കാനും വെളിച്ചെണ്ണ അളക്കാനും ഇതുപോലുള്ള ചെറിയ അളവുകൾ മതിയോ? പോരല്ലേ. അതിൽ ചില അളവുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ദാ ഈ പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എവിടെയാണ്? പാൽക്കാരൻ്റെ കയ്യിലല്ലേ. പിന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ചെറുതോ? ഇതാണോ? ഇതിലും ചെറുതോ? ഇതോ എവിടെ കണ്ടിട്ടുണ്ട്? കടകളിലുണ്ടല്ലേ. എന്ത് തരും അവർ ഇതിൽ? ആ എണ്ണ, വെളിച്ചെണ്ണ തരും. ഇപ്പോൾ എണ്ണയൊക്കെ പാക്കറ്റിലായി വരുന്നത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്ന കടകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതെന്തിനാണ് ഈ പലതരം പാത്രങ്ങൾ? ഇതാ നോക്കൂ, ഈ പലതരം പാത്രങ്ങൾ നമുക്ക് എന്തിനാണ്? എന്തിനായിരിക്കും? ഇപ്പോൾ നാം കുറേ കാര്യങ്ങളൊക്കെ ഊഹിച്ച് പറയാൻ പഠിച്ചു അല്ലേ. എന്തിനായിരിക്കും ഈ പലതരം പാത്രങ്ങൾ? കൂട്ടുകാർക്കൊന്ന് പറയാമോ? ആ അതെ, ശരിയാണ്, പല അളവുകൾ അളക്കുന്നതിനായിരിക്കും അല്ലേ. ഈ അളവുകൾ എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാക്കാം? പാത്രത്തിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ. നേരത്തെ നാം ഈ അടപ്പിൽ കണ്ടതുപോലെ പാത്രത്തിൽ എഴുതിയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. ദാ ഈ പാത്രത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നോ? 500 ml, 500 ml. അതായത് ഈ പാത്രത്തിൽ കൊള്ളുന്ന പാലായാലും എണ്ണയായാലും വെള്ളമായാലും എത്രയായിരിക്കും? അതെ, 500 ml ആയിരിക്കും, 500 ml. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർക്ക് ഇതൊന്ന് ഊഹിക്കാമോ? ഇത് എത്ര എം എൽ ആയിരിക്കും? എത്രയായിരിക്കും? 500-നേക്കാൾ താഴെ ആയിരിക്കും അല്ലേ. എത്രയാണ്? 300-ഓ 250-ഓ? നമുക്ക് നോക്കാം. ദാ 200 ml ആണ് ഈ പാത്രത്തിൻ്റെ ഉള്ളളവ്. അതായത് ഈ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം, പാൽ അതുപോലുള്ള സാധനങ്ങളുടെ അളവ് എത്രയായിരിക്കും? 200 ml ആയിരിക്കും, 200 ml. ദാ അതിലും ചെറിയ മറ്റൊരു പാത്രമുണ്ട്. ഇതിൻ്റെ അളവ് എത്രയാണെന്നോ? 50 ml ആണ്, 50 ml. 50 ml പാത്രമാണ് ഇത്. 50 ml വെളിച്ചെണ്ണയോ
വെള്ളമോ ഒക്കെ എടുക്കുന്നതിന് എന്ത് ചെയ്യാം? ഈ പാത്രം ഉപയോഗിക്കാം. ദാ മറ്റൊരു കുഞ്ഞു പാത്രമുണ്ട്. ഇതിൻ്റെ അളവ് എത്രയാണെന്നോ? 20 ml ആണ്. എന്താ നിങ്ങൾക്കൊരു സംശയം? ഈ പാത്രത്തിന് ഇങ്ങനൊരു വാൽ എന്തിനാണെന്നോ? എന്തിനായിരിക്കാം? ഒന്ന് പറഞ്ഞേ. ആ അതെ, വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനായിരിക്കാം അല്ലേ? വെള്ളം കോരാൻ എളുപ്പത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിങ്ങനെ ഒരറ്റത്ത് ദാ ഇങ്ങനെ ഇതുപോലെ കൊളുത്തിയിട്ട് വയ്ക്കാം. അപ്പോൾ വീണ്ടും നാം എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ വെള്ളത്തിലേക്ക് കൈയിടണ്ടല്ലോ, അല്ലെങ്കിൽ എണ്ണയിലേക്ക് കൈയിടണ്ടല്ലോ. പാലാണ് കോരുന്നതെങ്കിൽ പാലിലേക്ക് കൈയിടണ്ടല്ലോ. എന്ത് ചെയ്യാം? ഇതിങ്ങനെ എടുത്ത് കോരിയെടുത്ത് നമുക്ക് മറ്റു പാത്രങ്ങളിലേക്ക് ആക്കാം. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ മില്ലിലിറ്റർ എത്രയാണ്, എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി. പാത്രങ്ങൾ പരിചയപ്പെട്ടു ടീച്ചർ, ഒന്നുകൂടി പറയാം. ഇത് 20 ml പാത്രം. ഇതോ 50 ml അളക്കുന്നതിനുള്ള പാത്രം. ഇതോ 200 ml അളക്കുന്നതിനുള്ള പാത്രം. ഇതോ 500 ml അളക്കുന്നതിനുള്ള പാത്രം. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, 100 ml വെള്ളം എങ്ങനെ അളക്കും? നമ്മുടെ കയ്യിൽ 20, 50, 200, 500 ഇത്രയും മില്ലിലിറ്ററിൻ്റെ പാത്രങ്ങളാണ് ഉള്ളത്. 100 ml നാം എങ്ങനെ അളന്നെടുക്കും? എങ്ങനെ അളക്കാം? അതെ, 50 ml പാത്രത്തിൽ 2 പ്രാവശ്യം അളന്നാൽ എത്ര കിട്ടും? 100 ml കിട്ടും. മിടുക്കരാണ് കൂട്ടുകാർ. അങ്ങനെയാണെങ്കിൽ 250 എങ്ങനെ എടുക്കും? 200 ml ഒരു പാത്രവും 50 ml ഒരു പാത്രത്തിലും ഒഴിച്ചാൽ 250 ml കിട്ടും. ഇപ്പോൾ ടീച്ചർ വീണ്ടും ഒരു സംശയം നിങ്ങളോട് ചോദിക്കട്ടെ, ആലോചിച്ച് ഉത്തരം പറയണം കേട്ടോ. എനിക്ക് 250 ml വെള്ളം എടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ ഈ 50 ml വെള്ളം കൊള്ളുന്ന പാത്രം മാത്രമേ ഉള്ളൂ. എങ്ങനെ എടുക്കും? എന്നെ ഒന്ന് സഹായിക്കാമോ? ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ്? അതെ, 50 ml ഈ അളവ് പാത്രത്തിൽ ഓരോ പ്രാവശ്യമായി എന്ത് ചെയ്യണം? വെള്ളം കോരിയെടുക്കണം. അങ്ങനെ എത്ര പ്രാവശ്യം കോരിയെടുക്കേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പ്രാവശ്യം കോരിയെടുക്കണം? ആലോചിച്ച് വേഗം ഒന്ന് എഴുതിക്കേ. അതെ, എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലേ. 1 പ്രാവശ്യം കോരുമ്പോൾ 50, 2-ാമത്തെ തവണ കോരുമ്പോൾ എത്രയായി? 100, 3-ാമത്തെ തവണ 150. അതുപോലെ 5 പ്രാവശ്യം ഈ 50 ml പാത്രം ഉപയോഗിച്ച് വെള്ളം കോരിയെടുക്കുമ്പോൾ 250 ml വെള്ളം കിട്ടും. അപ്പോൾ ഈ പാത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ വിവിധ അളവുകൾ അളന്നെടുക്കാൻ കഴിയും. എന്താണ് കൂട്ടുകാരെ, ഈ പാത്രം കിട്ടാൻ വഴിയില്ലേ? ഓ, അതാണോ നിങ്ങളുടെ വിഷമം? അത് കാര്യമാക്കണ്ട, ഇതുപോലുള്ള പാത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി ഒഴിഞ്ഞ കുപ്പികളും അടപ്പ് പോയ ബോട്ടിലും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും അല്ലേ. ഇതുപയോഗിച്ച് ഇത്തരം പാത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അളവ് പാത്രങ്ങൾ നമുക്കും ഉണ്ടാക്കിയെടുക്കാം. ദാ ഈ ഗ്ലാസ്, പേപ്പർ ഗ്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് എവിടെ പോയാലും പേപ്പർ ഗ്ലാസ്സിലാണ് വെള്ളം തരുന്നത്, ചായയായാലും എന്തായാലും. കാരണം ഉപയോഗിച്ച് വലിച്ചെറിയാം, രോഗാണുക്കൾ പകരില്ല, അതാണ് ഗുണം. പക്ഷേ പേപ്പർ ഗ്ലാസ്സുകളും ഉപയോഗിക്കുന്നത് പ്രകൃതിക്ക് ദോഷമാണ് കേട്ടോ. ചില്ല് ഗ്ലാസ്സുകളും സ്റ്റീൽ ഗ്ലാസ്സും തന്നെ നിർബന്ധമായും ഉപയോഗിക്കാൻ നാം ശ്രദ്ധിക്കണം. ഈ ഗ്ലാസ്സിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 150 ml ആണ്. എന്താണ് സംശയമുണ്ടോ? അളന്ന് നോക്കണോ? നോക്കാം. ഇത് എത്ര 50 ml അളവ് പാത്രമാണ്? 50. 50 അളവ് പാത്രം ഉപയോഗിച്ച് എത്ര പ്രാവശ്യം അളക്കേണ്ടി വരും 150 ആകാൻ? ഒന്ന് ഊഹിച്ച് പറയൂ. എത്ര പ്രാവശ്യം? ആ ശരിയാണ്, 3 പ്രാവശ്യം.
ശരിയാണോ എന്ന് അളന്ന് നോക്കാം. അതായത് ഒഴിഞ്ഞിട്ടാണേ ഈ ഗ്ലാസ് 50-ൻ്റെ ഒരു പ്രാവശ്യം 50 ml 50 ml. രണ്ടാം പ്രാവശ്യം ഇപ്പം എത്രയായി? 100 ml. ദാ മൂന്നാം പ്രാവശ്യം കപ്പ് നിറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കപ്പിൻ്റെ അളവ് എത്രയാണ്? 150 ml. 150 ml. അങ്ങനെ ഇതുപോലുള്ള ഒരു കപ്പുണ്ടെങ്കിൽ ഇത്തരം ബോട്ടിലുകൾ ഒത്തിരി നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ. ഈ കപ്പ് കൊണ്ട് ഇതിലെന്ത് ചെയ്താൽ മതി? അളന്നൊഴിച്ച് ഒന്നുകിലും മുറിച്ചെടുക്കുക, ഇല്ലെങ്കിൽ അടയാളപ്പെടുത്തുക. 100, 150, 250 എത്ര വേണമെങ്കിലും കൂട്ടുകാർക്ക് അടയാളപ്പെടുത്താൻ കഴിയും. ഇനി മറ്റൊരു ഗ്ലാസ് കാണിക്കാൻ ടീച്ചർ. അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ കാണാനില്ല. ഇത് ടീച്ചറിൻ്റെ കയ്യിൽ പഴയത് ഒരെണ്ണം ഉണ്ടായിരുന്നത് അളവിന് വേണ്ടി നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഇതിൽ എത്ര കൊള്ളുമെന്നറിയാമോ? ഒന്ന് ഊഹിച്ചു നോക്കൂ. നിങ്ങളുടെ ഊഹം ഒന്ന് നോട്ട് ബുക്കിൽ എഴുതൂ. എഴുതിയോ? എത്ര കൊള്ളുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതെത്രയാണ്? 150. ഇപ്പൊ എത്രയായി? 200 ml. ഇപ്പൊ എത്രയായി? 250 ml. കുറച്ചും കൂടി കൊള്ളും അല്ലേ. ഏകദേശം 300. 300 ആകാൻ ഇത്രയും കൂടിയുണ്ട്. അപ്പം നമുക്ക് ആ 250-ൻ്റെ ദാ ഇവിടെ ഡിസൈൻ വരുന്ന ആ ഭാഗത്ത് വരെയുള്ളത് കണക്കാക്കിയാൽ മതി. ഇത്തരം ഗ്ലാസ്സുകളാണ് കിട്ടുന്നതെങ്കിൽ 250 ml കൊള്ളുന്ന ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ വെള്ളമെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ച് അവിടെ മാർക്ക് ചെയ്യാം. നോക്കൂ കൂട്ടുകാരെ, ഈ പാത്രത്തിൽ ടീച്ചർ ദാ ഇങ്ങനെ അളവ് വരച്ചിട്ടുണ്ട്. അളവ് പാത്രങ്ങളിൽ നിന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം വരച്ചതാണ്. ദാ നോക്കൂ, ഈ ആദ്യത്തെ അളവ് താഴെ മുതൽ ഇതുവരെയുള്ള അളവ് 100 ml ആണ്. 100 ml, 100 ml. ഇതിന് രണ്ടിലും ഇടയിലുള്ള അളവുകൾ 100 ml തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വര എത്ര എം എൽ ആയിരിക്കും? 200 ml. ഇതോ 300 ml. ഇവിടെ 400. ഇവിടെയോ 500 ml. അത് കഴിഞ്ഞാലോ 600, 700, 800, 900 അങ്ങനെ പോവും അല്ലേ. ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം? ബോട്ടിലിൽ ഇതുപോലുള്ള ഗ്ലാസ്സോ ഇത്തരം ഗ്ലാസ്സുകളിലോ വെള്ളം നിറച്ച് ഒഴിച്ചതിന് ശേഷം അടയാളപ്പെടുത്തി വയ്ക്കാം. ഇനി കൃത്യമായി ഇതിപ്പോൾ നിങ്ങളോട് 150 ആണെന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾക്ക് 50 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതുപോലുള്ള മരുന്നുകളുടെ അടപ്പുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി? ആ 10 ml ഉപയോഗിച്ച് 5 പ്രാവശ്യം ഇളക്കുമ്പോൾ 50 ml കിട്ടും അല്ലേ. അങ്ങനെയും നിങ്ങൾക്ക് പാത്രങ്ങളിൽ അടയാളപ്പെടുത്താം. ഇതുപോലുള്ള കുപ്പികളിലോ ഇതുപോലുള്ള ജാറുകളിലോ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അവയിൽ നിങ്ങളിത് അടയാളപ്പെടുത്തി വയ്ക്കണം. ഇതുപോലെ വരയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്താലും മതിയാകും. അപ്പോൾ നമ്മുടെ മാത്സ് കോർണറിലേക്ക് ഒരു അളവ് ജാറും കൂടി നിങ്ങൾ തയ്യാറാക്കി വയ്ക്കണം. സ്കെയിലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതോടൊപ്പം പലതരം അളവ് ജാറുകളും നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നമ്മുടെ മാത്സ് കോർണറിലെ വിഭവങ്ങൾ കൂടിക്കൂടി വരട്ടെ. ഓരോ ക്ലാസ് കഴിയുംതോറും ഓരോ സാധനങ്ങളുടെ എണ്ണവും കൂടുതലായി വലിയൊരു മാത്സ് ലാബാക്കി നമുക്കതിനെ മാറ്റിയെടുക്കണം. ഇതുപോലുള്ള അളവ് പാത്രങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ ബോട്ടിലിലെ വെള്ളത്തിൻ്റെ അളവും കൂട്ടുകാരൻ്റെ കയ്യിലെ ബോട്ടിലിലെ വെള്ളത്തിൻ്റെ അളവും അമ്മ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളത്തിൻ്റെ അളവും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അല്ലേ.
ഇതാ നോക്കൂ, ഈ അളവ് വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? ടീച്ചർ ഇതാ ഈ വെള്ളം കൂടി ഒഴിക്കുന്നു. ഇതാ ഇപ്പൊ കണ്ടില്ലേ, അളവിൽ വ്യത്യാസം വന്നു അല്ലേ. എത്രയാകാം? ആ 500, 600, ആ ഏകദേശം 700 മില്ലി ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഈ ജഗ്ഗിലുള്ളത്. ഇപ്പോൾ അളവ് പാത്രങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ വെള്ളത്തിൻ്റെയോ പാലിൻ്റെയോ ഒക്കെ അളവ് അളന്ന് നോക്കാവുന്നവ. ഞാനൊരു കാര്യം പറയട്ടെ, അത് നിങ്ങൾ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തണം കേട്ടോ. വിനുവും ഷാനുവും കൂട്ടുകാരാണ്. വിനുവിൻ്റെ വാട്ടർ ബോട്ടിലിൽ 550 മില്ലി ലിറ്റർ വെള്ളമുണ്ട്. ഒന്ന് എഴുതിക്കോളൂ, 550 മില്ലി ലിറ്റർ, 550 ml. വിനുവിൻ്റെ കൂട്ടുകാരൻ ഷാനുവിൻ്റെ വാട്ടർ ബോട്ടിലിൽ 250 മില്ലി ലിറ്റർ വെള്ളമാണ് ഉള്ളത്. ഷാനുവിൻ്റെ വാട്ടർ ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? അതെ, 250 ml അല്ലേ, 250 ml. വിനുവിൻ്റെ വാട്ടർ ബോട്ടിൽ 550 ml ഉം ഷാനുവിൻ്റെ വാട്ടർ ബോട്ടിലിൽ 250 ml വെള്ളവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടു പേരുടെയും വാട്ടർ ബോട്ടിലിൽ ഉള്ള വെള്ളത്തിൻ്റെ ആകെ അളവ് എത്രയായിരിക്കും? കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കാം? അതെ, കൂട്ടി നോക്കാം അല്ലേ. ഏതൊക്കെ തമ്മിൽ കൂട്ടി നോക്കാം? 550 മില്ലി ലിറ്ററും 250 മില്ലി ലിറ്ററും കൂട്ടി നോക്കണം. കൂട്ടുകാർ വേഗത്തിലൊന്ന് കൂട്ടി നോക്കൂ. കൂട്ടി നോക്കിയോ? ആ, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നോക്കൂ. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? ആ, മിടുക്കർ. അപ്പോൾ ഇതുപോലെ മില്ലി ലിറ്ററിലെ അളവുകൾ തന്നാൽ കൂട്ടി നോക്കാനും നിങ്ങൾക്കറിയാം. എല്ലാവരും അളവ് ജാറുകൾ ഉണ്ടാക്കി ഗണിത കോർണറിൽ വയ്ക്കുമല്ലോ. അളവുകളെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.